നമസ്കാരം. നാടറിയട്ടെ നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡായ കൊണ്ടുമൺ വാർഡിലാണ്. ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ ജനവിധി തേടുന്നത് ശോശാമ ഫിലിപ്പാണ്. ശോശാമ ഫിലിപ്പ് 2010-15 കാലയളവിൽ കൊണ്ടുമൺ വാർഡിലെ പ്രതിനിധിയായിരുന്നു. ആ സമയത്ത് ഈ വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഈ വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശോശാമ ഫിലിപ്പ് ഈ വാർഡിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. ആ വിശേഷങ്ങൾ കാണാം. 2010-2015 കാലയളവിൽ കുണ്ടമൺ വാർഡിന്റെ പ്രതിനിധിയായിരിക്കെ നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ശോശാമ ഫിലിപ്പിന് കഴിഞ്ഞിരുന്നു. പഞ്ചായത്ത് ഫണ്ടിന് പുറമെ ലോക ബാങ്ക് ഫണ്ട്, MB ഫണ്ട്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് കുണ്ടമൺ വാർഡിൽ ശോശാമ ഫിലിപ്പ് വികസനം നടപ്പിലാക്കിയത്. വാർഡിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഒപ്പം വാർഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകാനും വേണ്ടിയാണ് ഇക്കുറി ശോശാമ ഫിലിപ്പിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നമസ്കാരം. കരവാളൂർ പഞ്ചായത്തിൽ കുണ്ടുമൺ 11-ാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഏവരും അറിഞ്ഞു കാണുമല്ലോ. 2010-15 പ്രതിനിധിയായിരുന്ന സമയത്താണ് ഞാൻ അനേക വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അതിന് ഉദാഹരണമാണ് അംഗൻവാടി കെട്ടിടം. പല വർഷങ്ങളായിട്ട് വാടകയ്ക്ക് നടന്ന ഒരു അംഗൻവാടി സ്വന്തമായിട്ട് എൻ്റെ സഹോദരൻ 3 സെന്റ് തന്ന് അവിടെ അംഗൻവാടി പണിയാൻ സാധിച്ചു. പല വാടക കെട്ടിടങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന അംഗൻവാടി കെട്ടിടത്തിനായി ശോശാമ ഫിലിപ്പിന്റെ പിതാവ് PK ഫിലിപ്പിന്റെ വക 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. തുടർന്ന് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കി. കരവാളൂർ മാർക്കറ്റിലെ 2 മുറി മാർക്കറ്റിൽ തന്നെ ഭിന്നശേഷിക്കാർക്കായി പേപ്പർ ബാഗ്, നിർമ്മാണ യൂണിറ്റിനുള്ള കെട്ടിടം എന്നിവയും ശോശാമ ഫിലിപ്പിന്റെ കാലയളവിലാണ് പൂർത്തീകരിക്കാൻ ആയത്. കരവാളൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ലാബ് കെട്ടിടം നിർമ്മിക്കാനും പുതിയ തസ്തിക സൃഷ്ടിച്ച് പ്രവർത്തനം ആരംഭിക്കാനും ശോശാമ ഫിലിപ്പിന് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലയളവിൽ കഴിഞ്ഞു. നിരവധി റോഡുകളുടെ വികസനവും യാഥാർത്ഥ്യമാക്കാൻ ശോശാമ ഫിലിപ്പിന് സാധിച്ചു. അനിവാര്യമായ മാറ്റത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശോശാമ ഫിലിപ്പ് കുണ്ടമൺ വാർഡിൽ കൈപ്പത്തി അടയാളത്തിൽ ജനവിധി തേടുന്നത്.